ഹലോ ഫ്രണ്ട്സ്, നീളമില്ലായ്മ ഒരു വലിയ പ്രശ്നമായിട്ട് കരുതുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എങ്ങനെയെങ്കിലും നീളം വെക്കാൻ വേണ്ടി മരത്തിലും കമ്പിയിലും ജിമ്മിലും ഒക്കെ കയറിയിറങ്ങുന്ന ചില ചങ്കുകളും ചങ്കത്തികളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ എന്ന് സിക്സ്ത് സെൻസ് മലയാളം പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം കേട്ട് നീളമുള്ളവരും നീളം വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ചെറുതായിട്ടൊന്ന് ഞെട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ ഞെട്ടാനായിട്ട് തയ്യാറാണെങ്കിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ. ഒരു പ്രത്യേക അറിയിപ്പ്, മറ്റുള്ളവരെക്കാൾ നീളമുണ്ടെന്ന് വീമ്പ് പറയുന്നവരുടെയും തലക്കനം കാട്ടുന്നവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്. നിങ്ങൾക്ക് നിങ്ങൾ പുച്ഛത്തോടെ കാണുന്ന നീളം കുറഞ്ഞവരെക്കാൾ ആയുസ് കുറവായിരിക്കും. ഞെട്ടിയല്ലേ നിങ്ങള്, വെറുതെ പുളി പറഞ്ഞാണെന്ന് കരുതണ്ട കേട്ടോ. വിവരമുള്ള കുറെ ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തിയ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അതേനേ, നീളമുള്ളവർക്ക് അവരെക്കാൾ നീളം കുറഞ്ഞവരെക്കാൾ ആയുസ് കുറവായിരിക്കുമെന്ന് കൊറിയൻ ഗവേഷകർ തങ്ങളുടെ ഗവേഷണ ഫലമായിട്ട് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ക്യാൻസർ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് 2.3 കോടി ആളുകളില് കൊറിയയിലെ ഗവേഷകർ പഠനം നടത്തിയപ്പോ അവരുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പറഞ്ഞു. നീളമുള്ള ആളുകൾക്ക് നീളം കുറഞ്ഞ ആളുകളെക്കാൾ ക്യാൻസർ രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതായിരുന്നു ആ കാര്യം കേട്ടോ. അതായത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ കൂടുതൽ നീളമുള്ളവർക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് നിർഭാഗ്യകരമായിട്ടുള്ള ആ സത്യം കേട്ടോ. എന്തുകൊണ്ടാണ് നീളം കൂടുതൽ ക്യാൻസർ രോഗബാധയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്? നമുക്കൊക്കെ നീളം കൂടുന്നതിന് പ്രധാന കാരണം നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണുകൾ അഥവാ HGH ആണ് കേട്ടോ. അവയുടെ സഹായത്തോടെയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലുകളും അവയവങ്ങളും മസിലുകളൊക്കെ വികസിച്ച് നമ്മുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതും നമ്മുടെ ഉയരമൊക്കെ കൂട്ടുന്നതും. നമ്മുടെ പരമാവധി ഉയരം എത്രയായിരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്ന വിവരങ്ങൾ നമ്മുടെ DNA ഉണ്ടായിരിക്കുക. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പൂർണ്ണ വികാസം പ്രാപിച്ചു കഴിയുന്നതോടെ HGH ഉൽപ്പാദനം പിറ്റ്യൂട്ടറി ഗ്രന്ഥി കുറയ്ക്കുകയും ചെയ്യും. അപ്പോ ശരീരം എത്ര വലുതാണോ അത്രയും അധികം കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അതായത് കോശങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ കോശങ്ങളിൽ മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും. ആ മ്യൂട്ടേഷൻ മൂലം ശരീര കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വിഭജിക്കപ്പെടുകയും അവയ്ക്ക് സമീപമുള്ള കോശങ്ങൾക്ക് മേൽ അടിയുകയും ചെയ്യും. ആ അവസ്ഥയാണ് ക്യാൻസർ ആയിട്ട് മാറുന്നത്. ഗവേഷകരുടെ കണ്ടെത്തൽ അനുസരിച്ച് നീളവും പൊണ്ണത്തടിയും കാരണം പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറും സ്ത്രീകളിലെ മാറിടം, കുടൽ, ഓവറി എന്നിവിടങ്ങളിലെ ക്യാൻസറും ഉണ്ടാവാനുള്ള സാധ്യത 90% അധികമാണ്. എന്നാൽ മേൽപ്പറഞ്ഞ അവയവങ്ങളിൽ മാത്രം എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്യാൻസർ മാത്രമല്ല നീളമുള്ളവരുടെ കാര്യത്തിലെ വില്ലൻ കേട്ടോ. അടുത്ത വില്ലനെയും നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. ആളുടെ പേരാണ് ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം. ഏകദേശം 50 ലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് മനുഷ്യർ ഗുരുത്വാകർഷണത്തിനോട് പടവെട്ടി 4 കാലിൽ നിന്നും 2 കാലിൽ നടക്കാനായിട്ട് തുടങ്ങിയത്. അതിനുശേഷം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടി കാലക്രമേണ നമ്മുടെ ശരീരം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി. സാധാരണ രീതിയിൽ 2 കാലിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ സന്തുലനാവസ്ഥ ഉറപ്പുവരുത്തുന്ന സെന്റർ ഓഫ് മാസ് ശരീരത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് വരുന്നത്. ഇനി ഒരു വ്യക്തിയുടെ ഉയരം വർദ്ധിക്കുമ്പോൾ അയാളുടെ ശരീരത്തിന്റെ സെന്റർ ഓഫ് മാസും ഭൂമിയുടെ പ്രതലവും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും തന്മൂലം ശരീരം ബാലൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വളരെ നീളം കൂടിയ ആളുകൾ അല്പം കുനിഞ്ഞിട്ടാണ് സാധാരണ നടക്കുന്നത് അല്ലേ. ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും നീളമുള്ള വ്യക്തിയായിട്ടുള്ള സുൽത്താൻ കോസാനെ പരിചയപ്പെട്ടുള്ളൂ. അദ്ദേഹത്തിന് തന്റെ ഉയരക്കൂടുതൽ കാരണം വോക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കാതെ നടക്കാനായിട്ട് സാധിക്കത്തില്ല. നടത്തത്തിനെ മാത്രമല്ല ഗുരുത്വാകർഷണം ബാധിക്കുന്നത് കേട്ടോ. ഗുരുത്വാകർഷണ ബലം നീളമുള്ള മനുഷ്യരുടെ എല്ലുകളിലും മസിലുകളിലും കൂടുതലും മർദ്ദം ചെലുത്തുകയും അവയെ സങ്കോചിപ്പിക്കുകയും ചെയ്യും. തന്മൂലം നീളമുള്ള വ്യക്തികൾക്ക് ലോവർ ബാക്കിൽ വേദന നന്നായിട്ട് അനുഭവപ്പെടും. ശരാശരി ഉയരമുള്ള ആളുകൾക്ക് വളരെ എളുപ്പമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ചെയ്യാൻ നീളമുള്ളവർക്ക് വളരെ കഷ്ടപ്പെടേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന് നീളം കൂടുതലുള്ളവർക്ക് തങ്ങളുടെ ഷൂ ലേസ് കെട്ടുന്നതും താഴെ വീണ എന്തെങ്കിലും സാധനം കുനിഞ്ഞെടുക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും കുളിക്കുന്നതിനും ഒക്കെ ഹിമാലയൻ ടാസ്കുകൾ പോലെയാണ് അനുഭവപ്പെടുന്നത് അല്ലേ. അപ്പൊ പറഞ്ഞു വരുമ്പോ നീളമുള്ള ആളുകൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും അവർക്ക് മറ്റുള്ളവരെക്കാൾ കുറഞ്ഞ ആയുസായിരുന്നിട്ടും നീളമുള്ളവരോട് ഒരു പ്രത്യേക ആകർഷണം ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും ഉണ്ടല്ലേ. ഉദാഹരണത്തിന് ഒരു സർവേ നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത 55% പെൺകുട്ടികളും നീളമുള്ള ആൺകുട്ടിയോടൊപ്പം ഡേറ്റിംഗിന് പോകാനാണ് താല്പര്യമെന്ന് പറഞ്ഞത്. എന്താണ് അങ്ങനെ ഒരു ആകർഷണം തോന്നുന്നതിന്റെ പെണ്ണിലെ കാരണം? പണ്ട് തൊട്ടേ കുറവുകളെ വളരെ അവഗണിച്ചിരുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ. അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ അല്പം പിന്നിലേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നേക്ക് 50 മുതൽ 70 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ താമസിച്ചിരുന്നത് ഗുഹകളിലാണ്. ഓരോ സംഘമായിട്ടാണ് താമസിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് വന്യജീവികളിൽ നിന്നും മറ്റും നേരിടുന്ന അപകടങ്ങളെ തരണം ചെയ്തിരുന്നത് ഓരോ സംഘത്തിലെ ആരോഗ്യവും ഉയരവുമുള്ള ആളിന്റെ ബലത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ആളെ അവരൊരു നേതാവിനെ പോലെയാണ് കണ്ടിരുന്നത്. കാലക്രമേണ അങ്ങനെയുള്ള ആളുകൾ ഓരോ സംഘത്തിന്റെയും നേതാവും സംഘത്തിന് വേണ്ടിയുള്ള അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിട്ട് മാറി. അതേ ട്രെൻഡ് തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. നീളമുള്ളവരെ സമൂഹം ഒരു പ്രത്യേക വീക്ഷണത്തിലൂടെയാണ് കാണുന്നത്. ഈ അടുത്ത് നടന്ന ഒരു ഗവേഷണ ഫലപ്രകാരം ലോകത്തിലെ മിക്ക കമ്പനികളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ അമരത്തുള്ളവര് നീളമുള്ളവരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ക്ലാസ്സിലെ മിക്ക പ്രധാന ജോലികളും അധ്യാപകർ
ഉറപ്പുകൾ ഏൽപ്പിക്കുന്നത് നീളമുള്ള കുട്ടികളായിരിക്കുമല്ലേ. ഒരു വിനോദയാത്ര പോയാൽ യാത്ര ചെയ്യുന്നവരെയും അവരുടെ സാധനം സുരക്ഷിതമാണോ എന്ന് നോക്കേണ്ട ചുമതല സംഘത്തിലെ നീളമുള്ള വ്യക്തിക്കായിരിക്കും. ഇനി മറ്റു ഗ്രൂപ്പുമായിട്ട് അടിപിടി സീനാണെങ്കിൽ രണ്ട് ഗ്രൂപ്പും തമ്മിൽ പോരാടാൻ മുന്നിലേക്ക് തള്ളിവിടുന്നത് ഗ്രൂപ്പിലെ നീളക്കാരെയായിരിക്കും അല്ലേ. നീളമുള്ളവർക്ക് ലഭിക്കുന്ന ഈ അമിത പ്രാധാന്യവും വിശ്വാസവും സത്യത്തിൽ അവരെ വളരെ അമിത വിശ്വാസമുള്ളവരാക്കി മാറ്റുകയും എല്ലാ മേഖലകളിലും തിളങ്ങുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. എന്നാൽ നീളമുള്ളവർക്ക് മാത്രമാണ് ആത്മവിശ്വാസമുള്ളൂ എന്നാണ് പറഞ്ഞതെന്ന് കരുതല് കേട്ടോ. സത്യത്തിൽ ആത്മവിശ്വാസത്തിന് ഉയരവുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം അയാളുടെ കഴിവുകളിൽ നിന്നും വികാരങ്ങളുടെ മേലുള്ള നിയന്ത്രണത്തിൽ നിന്നും ജീവിത വീക്ഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഇനി നമുക്ക് ഉയരത്തിന്റെ കാര്യത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടു. ഉയരക്കാർക്ക് കിട്ടുന്ന പ്രാധാന്യം കിട്ടണമെന്ന ആഗ്രഹം നിങ്ങൾക്കും വേണമെന്നുണ്ടോ? എങ്കിൽ ഇന്നത്തെ കാലത്ത് നീളം കൂട്ടുവാനുള്ള സർജറി ഉണ്ട്. ലിംപ് ലെങ്തനിങ് സർജറി എന്നാണ് ഈ ശസ്ത്രക്രിയ അറിയപ്പെടുന്നത്. ഈ ശസ്ത്രക്രിയയിൽ കാലിലെ എല്ല് ഒടിച്ചതിന് ശേഷം അവയ്ക്കിടയിൽ ലോഹക്കമ്പി സ്ഥാപിച്ചിട്ടാണ് ഉയരം വർദ്ധിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ക്രിസ്റ്റിൻ ടിയാൻഡ്രേഡെ എന്ന ഒരു യുവതിയെ പരിചയപ്പെട്ടുള്ളൂ. ജന്മനാ ജനിതക രോഗം മൂലം വളർച്ച നിലച്ചു പോയിട്ടുള്ള ഈ യുവതി ലിംപ് ലെങ്തനിങ് സർജറിക്ക് വിധേയയായി തന്റെ ഉയരം 3.9 അടിയിൽ നിന്നും 4.11 അടിയായി മാറ്റുകയും ഒരു സാധാരണ ജീവിതം നയിക്കുകയും ചെയ്യുകയാണ്. പലരും തങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ആ ആഗ്രഹം സാധിക്കുവാൻ കൂടുതൽ ഉയരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ പലരെങ്കിലും ചിലരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ. എന്നാൽ കൂടുതൽ ഉയരം ഉണ്ടാകുന്നതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ മുൻപേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതിനേക്കാൾ വലിയ പ്രശ്നം വേറെ ഉണ്ട് കേട്ടോ. കേട്ടോ, സ്ക്വയർ ക്യൂബ് ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ക്യൂബിന്റെ വശങ്ങളുടെ നീളം ഇരട്ടിച്ചപ്പോൾ അതിന്റെ പ്രതല വിസ്തീർണം 4 മടങ്ങും വ്യാപ്തം 8 മടങ്ങും ആകുമെന്നാണ് ആ നിയമത്തിൽ പറയുന്നത്. ഉദാഹരണത്തിന്, 10 മീറ്റർ വശമുള്ള ഒരു ക്യൂബിന്റെ പ്രതല വിസ്തീർണം 600 ചതുരശ്ര മീറ്ററും വ്യാപ്തം 1000 മീറ്റർ ക്യൂബും ആയിരിക്കും. അതേ ക്യൂബിന്റെ വശങ്ങളുടെ നീളം ഇരട്ടിപ്പിച്ചാൽ, അതായത് 20 മീറ്റർ ആക്കി മാറ്റിയാൽ പ്രതല വിസ്തീർണം 2400 ചതുരശ്ര മീറ്ററും വ്യാപ്തം 8000 മീറ്റർ ക്യൂബും ആയിട്ട് മാറും. അപ്പോ മനുഷ്യന്റെ സാധാരണ ഉയരം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയോ അതിലധികമോ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരഭാരം എത്രയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനിയിപ്പോ അത്രയും ഉയരം ഉണ്ടായാലും അത്രയും ശരീരഭാരം താങ്ങാനുള്ള ശേഷി നമ്മുടെ തുടയെല്ലുകൾക്ക് ഉണ്ടാകുമായിരുന്നില്ല. അത്രയും ഭാരം താങ്ങണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലുകൾ കാൽസ്യത്തിനും കാർബണിനും പകരം ടൈറ്റാനിയം പോലെയുള്ള ലോഹം കൊണ്ടുള്ളതായിരിക്കണമെന്ന് മാത്രം. തുരുമ്പിക്കാത്തതും ഭാരം താങ്ങാനുള്ള ശേഷിയുള്ളതുമായ ടൈറ്റാനിയം കമ്പികൾ എല്ലിന് പകരം വെച്ച് ശരീരഭാരം താങ്ങി നിർത്താമെന്ന് വെറുതെ വ്യാമോഹിക്കണ്ട. കാരണം നമ്മുടെ ശരീരഭാരം താങ്ങുവാൻ വേണ്ടി ശരീരത്തിൽ ഉൾപ്പെടുത്താൻ പോകുന്ന ടൈറ്റാനിയം കമ്പികൾക്ക് തന്നെ ആവശ്യത്തിലധികം ഭാരം ഉണ്ടാവും കേട്ടോ. അവ ഉയർത്താനും താഴ്ത്തുവാനും തന്നെ ശരീരത്തിന്റെ മുഴുവൻ ഊർജ്ജവും പാഴാവുകയും ചെയ്യും. അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഭീമാകാരമായിട്ടുള്ള ശരീരവും ടൈറ്റാനിയം സപ്പോർട്ടും ഒക്കെ ഉണ്ടായിട്ടും നമുക്ക് ഒന്നും ചെയ്യാനാകാതെ കിടക്കുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഭീകരം അല്ലേ. അതുകൊണ്ട് തന്നെ വലിപ്പവും ഉയരവും വർദ്ധിപ്പിച്ച് ആൾക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുക എന്നത് അസാധ്യമാണ്. ഇനി രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം പറയാം. നീളം കൂടുതലുള്ളവർക്ക് ചെറിയ തലച്ചോറായിരിക്കും ഉണ്ടാവുക. ദി കോഗ്നിറ്റീവ് ട്രേഡ് ഓഫ് ഹൈപ്പോത്തീസിസ് പ്രകാരം ആദ്യ മനുഷ്യന്റെ തലച്ചോറിന് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യന്റെ പരിണാമത്തിന് വിധേയനായി കൊണ്ടിരുന്നതിനനുസരിച്ച് തന്റെ തലച്ചോറിന്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുകയും ചെയ്തു. തന്മൂലം പരിണാമത്തിന്റെ ഓരോ കാലഘട്ടം കഴിയും തോറും അവന്റെ തലച്ചോറിന്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വന്നു. അതായത് പരിണാമത്തിലൂടെ മനുഷ്യൻ നിവർന്നു നിന്നപ്പോഴും അവന്റെ തലച്ചോറിന്റെ വലിപ്പം കുറഞ്ഞു എന്ന അവസ്ഥയിൽ എത്തി എന്നർത്ഥം. ഇപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നീളം വേണമെന്നാണോ അതോ നീളം വേണ്ടെന്നാണോ? സത്യം പറഞ്ഞാൽ നമ്മളെ നാം ആക്കുന്നത് നാം ഇപ്പോൾ ആയിരിക്കുന്ന മനോഹരമായിട്ടുള്ള രൂപമാണ് കേട്ടോ. അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ നാം നമുക്ക് നൈസർഗികമായി ലഭിച്ച രൂപഭംഗിയെയാണ് ഇല്ലാതാക്കുന്നത്. ഓക്കെ, നീളമുള്ളതും ഇല്ലാത്തതും ഒന്നും ഒരു അളവുകോലല്ല കേട്ടോ. കാരണം ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതേപോലെയുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സിക്സ്ത് സെൻസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് തത്സമയം ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. അപ്പോൾ സ്റ്റേ ട്യൂൺ, സിക്സ്ത് സെൻസ് മലയാളം, യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ.